യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നമ്മൾ കണ്ടിരിക്കുന്ന വീഡിയോസിന്റെ ഹിസ്റ്ററി യൂട്യൂബിൽ തന്നെയുണ്ട്. അത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം? യൂട്യൂബ് ഹിസ്റ്ററി നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ കിടക്കുന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്? വാട്സ്ആപ്പ് ഗീസ് ബോക്സ് വേണ്ടത് നാസിമാണ്. നമ്മൾ ഏതൊരു കാര്യം സെർച്ച് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് യൂട്യൂബിനെയാണ്. ഈ യൂട്യൂബ് ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മൾ വാച്ച് ചെയ്തിരിക്കുന്ന വീഡിയോസിന്റെ ഹിസ്റ്ററിയൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ടോ? മറ്റാരെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഷെയിം ആകുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ സെർച്ച് ഹിസ്റ്ററിയിൽ കിടപ്പുണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് പെർമനന്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം? നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്തത് മുതൽ നമ്മുടെ മെയിൽ ഐ ഡി അതിൽ ആഡ് ചെയ്തപ്പോൾ മുതലുള്ള യൂട്യൂബ് ഹിസ്റ്ററിയും യൂട്യൂബ് വാച്ച് ഹിസ്റ്ററിയും നമുക്ക് പ്രോപ്പറായിട്ട് പെർമനന്റ് ആയിട്ട് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓരോ സ്റ്റെപ്പും കറക്റ്റ് ആയിട്ട് തന്നെ പ്രോപ്പറായിട്ട് നോക്കി തന്നെ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളോ ഉത്തരങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വേപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. യൂട്യൂബിൽ സെർച്ച് ചെയ്തിരിക്കുന്ന ഹിസ്റ്ററിയും അതേപോലെ തന്നെ നമ്മൾ കണ്ടിരിക്കുന്ന, നമ്മൾ യൂട്യൂബ് എടുത്ത കാലം മുതൽ കണ്ടിരിക്കുന്ന യൂട്യൂബിൻ്റെ വീഡിയോ വാച്ച് ഹിസ്റ്ററിയും എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുകളിൽ തന്നെ കാണാൻ പറ്റും സെർച്ചിൻ്റെ ആ ഒരു ചിഹ്നം കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതാ ടോട്ടൽ നോക്കിയിരിക്കുന്ന ഗൂഗിൾ ഹിസ്റ്ററി അല്ലെങ്കിൽ സെർച്ച് ഹിസ്റ്ററി, യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി നമുക്കിവിടെ കാണാൻ സാധിക്കും. നോർമലി നമ്മൾ ഈ ഒരു ഹിസ്റ്ററി കളയണമെങ്കിൽ ഇതാ ഇവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം റിമൂവ് ഒന്ന് കൊടുക്കും, അപ്പോൾ ആ ഒരു ഹിസ്റ്ററി നമുക്ക് അവിടെ നിന്ന് പോകും. പക്ഷേങ്കിൽ ഇത് ഒരുപാട് നാളെ നമുക്ക് കളയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഹിസ്റ്ററി വ്യൂ ഓൾ എന്നുള്ളതിൽ നമ്മൾ യൂട്യൂബിൽ ആ ഒരു അക്കൗണ്ട് ക്രിയേഷൻ ചെയ്തപ്പോൾ മുതൽ ഉള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം മറ്റുള്ള ഒരു ആൾ എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഹോമിലേക്ക് വരിക. ഈ ഒരു വാച്ച് ചെയ്ത ഹിസ്റ്ററിയും അതേപോലെ നമ്മൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററിയും പ്രോപ്പറായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. നമ്മുടെ വലത് സൈഡിൽ ഏറ്റവും താഴെയുള്ള പ്രൊഫൈൽ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വലത് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചിഹ്നം നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മാനേജ് ഓൾ ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നിങ്ങൾ ലോഗിൻ ആയിരിക്കുന്ന എല്ലാ മെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും. ഏത് മെയിൽ ഐ ഡി എന്നാണോ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കളയേണ്ടത് ആ ഒരു മെയിൽ ഐ ഡി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്മിസ് ചെയ്ത് കളയുക. ഇതിന് ശേഷം നിങ്ങളുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ വാച്ച് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോയും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കൺട്രോൾ എന്നുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻക്ലൂഡ് ദ യൂട്യൂബ് വീഡിയോ ദാറ്റ് യു വാച്ച് ആൻഡ് ഇൻക്ലൂഡ് യുവർ സെർച്ചസ് ഓൺ യൂട്യൂബ്. ഈ രണ്ട് കാര്യങ്ങൾ ടിക്ക് മാർക്ക് ആണോ എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു ഓപ്ഷൻ ടിക്ക് മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. ദെൻ ശേഷം നിങ്ങൾ ഹിസ്റ്ററിയിലേക്ക് വരിക. ഹിസ്റ്ററിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് ടു ഡേ കസ്റ്റം റേഞ്ച്, നമുക്ക് ഇന്ന് മാത്രമാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇന്നത്തെ സെർച്ച് ഹിസ്റ്ററിയും അതേപോലെ തന്നെ വാച്ച് ഹിസ്റ്ററിയും ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് ടു ഡേ കൊടുക്കുക. ഒരു നിശ്ചിത ഡേറ്റ് ആണ് നമുക്ക് കളയാനുള്ളതെങ്കിൽ ഡിലീറ്റ് കസ്റ്റം റേഞ്ച് കൊടുക്കുക. ഞാനിവിടെ ഓൾ ആണ് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ യൂട്യൂബ് തുടങ്ങിയപ്പോൾ മുതൽ ആ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്തപ്പോൾ മുതലുള്ള ഗൂഗിൾ ഹിസ്റ്ററിയും അതേപോലെ തന്നെ യൂട്യൂബ് ഹിസ്റ്ററിയും ആണ് കളയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡിലീറ്റ് ഓൾ ടൈം എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. നമ്മൾ കണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം നമുക്കിവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. പ്രിവ്യൂ മോർ കൊടുത്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് കാണാൻ പറ്റും. ഇവിടെ ഡിലീറ്റ് എന്നുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. ഓക്കെ കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂട്യൂബ് നിങ്ങൾ പെർമനന്റ് ആയിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കളയുക. ദെൻ ഇനി നമുക്ക് നമ്മുടെ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സെർച്ച് ബാറിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതാ ഇപ്പോൾ നമ്മുടെ ആ ഒരു യൂട്യൂബ് സെർച്ച് നേരത്തെ കണ്ടത് എല്ലാം ഇവിടെ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാച്ച് ഹിസ്റ്ററി പോയിട്ടുണ്ടോ നോക്കാം. അതിനുവേണ്ടി നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഹിസ്റ്ററി നോക്കി കഴിയുകയാണെങ്കിൽ വ്യൂ ഓൾ കൊടുത്താൽ ദിസ് ലിസ്റ്റ് ഹാസ് നോ വീഡിയോ എന്ന് കാണിക്കുന്നുണ്ട്. പെർമനന്റ് ആയിട്ട് കറക്റ്റ്
കറക്റ്റായിട്ട് ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് നമ്മളുടെ യൂട്യൂബിന്റെ ഹിസ്റ്ററി ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റു ദിവസം നല്ലൊരു വീഡിയോ മേക്കാൻ വരാം. നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.